फ्रेंड्स एल्लार्क्कुम स्वादिष्ट टेस्टी किचनिलेक्क स्वागतम ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓറഞ്ച് വെച്ചിട്ടുള്ള ഒരു ജെല്ലി ഹൽവയാണ് ഓറഞ്ച് ജെല്ലി ഹൽവ വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഹൽവയാണ് വളരെ സ്മൂത്ത് ആണ് അതിനായി ഞാൻ ഇവിടെ ഒരു 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട് അത് അല്ലികളായിട്ട് അതിന്റെ നീര് ഞാൻ കൈ വെച്ച് തന്നെയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് മിക്സിയിലെ ജാറിൽ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഗ്രൈൻഡ് ആയി പോകും കുരു അടക്കം ഗ്രൈൻഡ് ആയി പോകും അപ്പോൾ നമ്മുടെ ജ്യൂസിന് കൈപ്രസവും അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തത് ഇനി 2 ടേബിൾസ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ആയിട്ട് മിക്സ് ചെയ്യാണ് നന്നായിട്ട് കട്ട് ചെയ്യാണ്ട് മിക്സ് ചെയ്യാണ് ഇതിപ്പോ നന്നായി തന്നെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസിലോട്ട് ഇത് ഞാൻ ചേർത്ത് കൊടുക്കാണ് നന്നായി മിക്സ് ചെയ്യാ ഇനി ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിണ്ടായിരുന്നു അതിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാണ് ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കശുവണ്ടി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കശുവണ്ടി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസിന്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിനെ നന്നായിട്ട് തിക്ക് ആക്കി എടുക്കണം കോൺഫ്ലവർ ചേർത്ത കാരണം ഇത് പെട്ടെന്ന് തിക്ക് ആയി വരും അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഓറഞ്ചിന്റെ മധുരത്തിനനുസരിച്ചായിരിക്കണം ഷുഗർ ചേർക്കേണ്ടത് ഞാനെടുത്ത ഓറഞ്ച് ഇത്തിരി മധുരമുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ഷുഗറേ ചേർത്തുള്ളൂ ഇനിയിപ്പോൾ മധുരം കുറവാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഷുഗർ ചേർക്കുമ്പോൾ നമ്മുടെ മിക്സ് ഒന്ന് ലൂസ് ആവും ഇതിലോട്ട് നമുക്ക് 3 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പൊടിയും യൂസ് ചെയ്യാം നന്നായിട്ട് തിക്കാക്കി എടുക്കണം ഇപ്പോൾ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഏകദേശമായിട്ടുണ്ട് പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് വിട്ട് വന്നിട്ടുള്ളൂ ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിൽ എടുത്താൽ നമ്മുടെ ഹൽവ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇനി മിക്സ് ഒഴിച്ച് കൊടുക്കാം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഈവണാക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഞാൻ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് ഗാർണിഷ് ചെയ്യാം ഇനി ഇത് സെറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം ഹൽവ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ച് സെർവ് ചെയ്യാം 1.5 മിനിറ്റും കൂടിയും ഈ മിക്സ് ഒന്ന് തിക്കാക്കി എടുത്താൽ ഹൽവ ഇതിലും തിക്കായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഡിമോൾഡ് ചെയ്യുന്ന പാത്രത്തിൽ എണ്ണ തടവാൻ മറക്കരുത് നമ്മുടെ ഹൽവ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജെല്ലി ടൈപ്പിലുള്ള ഓറഞ്ച് ജെല്ലി ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്ന് പോയി കാണണേ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ആരും തന്നെ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ